നമുക്കൊക്കെ വളരെ പരിചയമുള്ള ഒരു ചെടിയാണ് ഇപ്രാവശ്യം ആരോഗ്യപ്പച്ചയിലുള്ളത്. നമ്മളുടെ മന്ദാരം, പല നിറത്തിലുള്ള മന്ദാരപ്പൂക്കൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ക്യാൻസർ ചികിത്സയ്ക്ക് അടക്കം ഉപയോഗിക്കുന്നത് ഈ മന്ദാര ചെടിയാണ്. വിശേഷങ്ങൾ പറഞ്ഞു വരുന്നു ഡോക്ടർ ഫിർദൌസ് ഇക്ബാൽ. വെള്ളമന്ദാരം കൂടുതൽ ഉപയോഗിക്കുന്നത് ബ്രെയിൻ ട്യൂമറിലാണ്. പർപ്പിൾ കളറുള്ളത് തൊണ്ടയിലുള്ള വരുന്ന രോഗങ്ങൾക്ക്, തൊണ്ടയെന്ന് പറഞ്ഞാൽ പിന്നെ ഗോയിട്രു മുതലുള്ള തൊണ്ടയിൽ വരുന്ന എല്ലാ തരം മുഴകൾക്കും ഉപയോഗിക്കാൻ പറ്റും എന്നുള്ളതാണ് ക്ലാസിക്കലി പറയുന്നത്. കാഞ്ചനാരോഗുലു ഈ മന്ദാരം ചേർത്തിട്ടുള്ള പ്രധാന മരുന്നാണ്, ക്ലാസിക്കൽ മെഡിസിനാണ്. അത് മുമ്പൊക്കെ ടെക്സ്റ്റൽ റെഫറൻസിൽ പറയുന്നത് തൈറോയിഡ് മുതലുള്ള ത്രോട്ടിൽ വരുന്ന എല്ലാ തരം മുഴകൾക്കും, ഗോയിട്രു പിന്നെ തൈറോയിഡ് നോഡ്യൂൾസിനൊക്കെ ഉപയോഗിക്കുന്നതായിട്ടാണ് പറയുന്നതും. അതിൻ്റെ റിസേർച്ചസ് ഒരുപാട് ഈ ഫീൽഡിൽ നടന്നിട്ടുണ്ട്. റിസേർച്ചസ് കാണിക്കുന്നതിലും എലികളിൽ നടത്തിയ പരീക്ഷണങ്ങളിലൊക്കെ മുഴകളുടെ വലിപ്പം കുറക്കാനും തീർത്തും ഇല്ലാതാക്കാനും മന്ദാരം ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഈ മന്ദാരം വെച്ചിട്ടുള്ള പരീക്ഷണങ്ങളിൽ കാണുന്നത് മുഴകൾ സിസ്റ്റാണെങ്കിൽ സിസ്റ്റിൻ്റെ കംപ്ലീറ്റ് അതിനുള്ളിലുള്ള വെള്ളം ഫ്ലൂയിഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഫ്ലൂയിഡ് എടുത്ത് കളയും. മറ്റതാണെങ്കിൽ അതിൻ്റെ പുറമേ ഉള്ള കോർട്ടെക്സും മെഡുള്ള രണ്ട് ഏരിയകളിൽ കോർട്ടെക്സിൽ ഫ്ലൂയിഡ് ആദ്യം വറ്റിക്കും. മെഡുല്ല എന്ന് പറഞ്ഞ പാർട്ടിൽ മെല്ലെ മെല്ലെ സെല്ലുകളെ എണ്ണം കുറച്ച് കൊണ്ടുവന്ന് പിന്നെ ഒരു തോല് പോലെ മാത്രം ആക്കി നിർത്തുന്ന ഒരു സ്റ്റേജിലേക്ക് മുഴകളെ എത്തിക്കും. സാധാരണ ഇൻഫെക്ഷ്യസ് ഡിസീസിൽ കൂടുതലായിട്ട് പർപ്പിൾ മന്ദാരമാണ് ഉപയോഗിക്കുക. മറിച്ച് നെർവസ് സിസ്റ്റത്തിൽ വരുന്ന ട്യൂമേഴ്സിന് വെള്ളമന്ദാരം കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരുപാട് പ്രിപ്പറേഷൻസ് ഉണ്ട്. അത് അനുഭവത്തിൽ എൻ്റെ അനുഭവത്തിൽ ഒരുപാട് ബ്രെയിൻ ട്യൂമേഴ്സിൽ ലിമിറ്റഡ് ഡോസിൽ വേണ്ട രീതിയിൽ മറ്റ് മരുന്നുകളുടെ കൂടെ കൊടുക്കുന്ന ഒരു ചെടിയാണ്. ഇതിൻ്റെ വേരും ഉപയോഗിക്കാറുണ്ട്. മെയിനായിട്ട് നല്ല മൂപ്പെത്തിയ മന്ദാരത്തിൻ്റെ തൊലി അതിൻ്റെ ഏറ്റവും പുറമേയുള്ള ബാർക്ക് ചുരണ്ടിക്കളഞ്ഞിട്ട് അതിൻ്റെ തൊട്ടടിയിലുള്ള തൊലിയുടെ മേലത്തെ ലെയർ കളയും. എന്നിട്ട് എടുക്കുന്ന ചെടിയിലാണ് ഇതിൽ വരുന്നുള്ള ടാനിൻ, ഇതിൻ്റെ ടാനിനാണ് ശരിക്കും അതിൽ യൂസ്ഫുള്ളായിട്ട് വരുന്നത്. ഒരുപാട് ചെടികളിൽ ഒരുപാട് രോഗങ്ങളിൽ ഉപയോഗിക്കുന്നതാണ്.